സംസ്കാരം മലയാള സിനിമയ്ക്ക് മറ്റൊരു നഷ്ടം കൂടി ഇന്ദുലേഖ എന്ന സിനിമയിലെ നായകനായിരുന്ന രാജ്മോഹൻ എന്ന നടനാണ് വിടവാങ്ങിയത് മലയാള സിനിമയെ കണ്ണിയിൽ അഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായകനാണ് രാജ്മോഹൻ ഇന്ദുലേഖ എന്ന സിനിമയിൽ മാധവൻ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ നായകൻ കൂടിയാണ് രാജ്മോഹൻ അദ്ദേഹത്തിന്റെ വിയോഗം ഏവരെയും കണ്ണീരിൽ അഴ്ത്തുകയാണ് എന്നാൽ മറ്റൊരു സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം സ്വീകരിക്കാൻ പോലും ആരുമില്ലാതെ അനാഥമായി ഒരു മോർച്ചറിക്കുള്ളിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അമ്മ എന്ന സംഘടനയിലെ ആരും ഇതുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകൾ നടത്തുകയോ സ്വീകരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നായക നടന്റെ അവസ്ഥ ഇതാണ് ഇതിനു മുൻപും പലതവണ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ തേടി ചെന്നപ്പോൾ മാധ്യമങ്ങളോട് അന്ന് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു മാസം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തരികയാണെങ്കിൽ ഞാൻ ഒരു രാജാവിനെ പോലെ കഴിയുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അതുപോലും നൽകാൻ അമ്മ എന്ന സംഘടന തയ്യാറായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് ജീവനോടെയില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ലോകം വിട്ടുപോയി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ അനാഥമായ ഒരു മോർച്ചറിക്കുള്ളിൽ കിടക്കുകയാണ് എന്ത് ചെയ്യണം റിയാതെ ആശുപത്രി അധികൃതരും പോലീസും വിഷമിക്കുകയാണ് പലരെയും ബന്ധപ്പെട്ടെങ്കിലും ആരും അദ്ദേഹത്തിന്റെ മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം വീട്ടുകാരുമായി നേരത്തെ തന്നെ അദ്ദേഹത്തിന് അധികം ബന്ധമില്ലായിരുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തം ഈ ഒരു സാഹചര്യത്തിലെങ്കിലും അമ്മ എന്ന സംഘടന അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് കൂടുതൽ പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത് ഒരു കാര്യത്തിലും അമ്മ എന്ന സംഘടന അതിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നത് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് കൈനീട്ടി സഹായിക്കണമായിരുന്നു എന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് എന്നാൽ അതൊന്നും ചെയ്തില്ല ഈ വൈകിയ വേളയിലെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹമെങ്കിലും സംസ്കരിക്കാനുള്ള മര്യാദയെങ്കിലും അമ്മ എന്ന സംഘടന കാണിക്കണമെന്നാണ് മലയാളികൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് പീഡന വീരന്മാർക്കും മറ്റുള്ളവർക്കും വേണ്ടി കോരകോരം പ്രസംഗിക്കുന്ന അമ്മ എന്ന സംഘടന എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നില്ല എന്നും ചോദിക്കുന്നു അദ്ദേഹം മരുന്നു പോലും കഴിക്കാനാവാതെ ബുദ്ധിമുട്ട് നിന്ന വേളയിൽ പോലും ഒരു കൈത്താങ്ങലായി അമ്മ എന്ന സംഘടന നിന്നിട്ടില്ല പലർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട് ക്ഷേമനിധികൾ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടന് പണമൊന്നും നൽകിയില്ല എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ ഏറെ വേദനാജനകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അനാഥമായി കിടക്കുന്ന ഒരു സാഹചര്യം ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് കാരണം ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നായക നടൻ തന്നെയാണ് രാജ്മോഹൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക